നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച, അവിട്ടം നക്ഷത്രം. ഇനി ഇന്നത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചിന്തിക്കാം. ആദ്യമായി മേഡം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. അധിക പണ ചെലവിൻ്റെ ഒരു ദിവസമാണ് എന്നുള്ളതാണ്. വീട്ടമ്മമാർക്കിന്ന് നേട്ടങ്ങൾ കാണുന്നു. ഹോം അപ്ലയൻസസോ പുതിയ വസ്ത്രം, ആഭരണം ഇവ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ജോലിക്കായിട്ട് ഒന്ന് ശ്രമിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോഴുള്ള ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ ദുർഗാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ നേട്ടങ്ങൾ കാണുന്നു. ജോലിസ്ഥലത്ത് പ്രൊമോഷൻ സാധ്യതയോ അപ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. വൈകാരികമായി ഗ്രഹത്തിൽ ടെൻഷൻസ് ഒക്കെ വരുന്ന ഒരു ദിവസമാണ്. അഭിപ്രായ വ്യത്യാസം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹത്തിലും ഓഫീസിലും ജോലി മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു താല്പര്യവും വന്നുചേരാം. എന്നാൽ ജോലി മാറുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യവും, അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. പൊതുവെയുള്ള പ്രയാസം നീക്കുവാനായി ശുക്ര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നുചേരും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനത്തിന് പൊതുവെ ചെറിയ പ്രയാസങ്ങളോ ഗൃഹത്തിനൊരു റിപ്പയർ വർക്കോ ഒക്കെ വരുവാനും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് ഏറിയിരിക്കുവാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അല്പം പണം കരുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കുടുംബത്തിൽ ആർക്കെങ്കിലും പണച്ചെലവിൻ്റെ ഒരു സാഹചര്യം വരാം എന്നുള്ളതുകൊണ്ട് രാഹുസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വരുന്നതിൻ്റെ സൂചനകളും ദിവസം കഴിയുന്നതിന് മുമ്പ് ലഭിക്കും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വൈകാരികമായി സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുവാനോ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനോ ഒക്കെയുള്ള ഒരു യോഗമുണ്ട്. ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അധിക പണച്ചെലവിൻ്റെയും ഒരു സാധ്യത ഇന്ന് സൂചനയിലുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനോ കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങൾക്കോ ഉള്ള സാധ്യതയുണ്ട്. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിൽ തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ ഭദ്രാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. നേട്ടങ്ങളുടെ സൂചനകൾ കാണുന്നുണ്ട്. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ കാണുന്നു. യാത്രകൾ കഴിയുന്നതും കുറയ്ക്കുക, രാത്രികാല സഞ്ചാരവും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ ഉയർച്ചയുടെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക്, കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നേട്ടങ്ങൾ കാണുന്നു. തടസ്സങ്ങൾ നീക്കുവാനും ആരോഗ്യ പ്രയാസങ്ങൾ നീക്കുവാനുമായി ആദിത്യ സ്തോത്രം, സൂര്യസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും ചെറിയ ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും ലാഭം വരുന്നൊരു സാഹചര്യം ഒരുങ്ങും. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ ടെൻഷൻസിൻ്റെ ഒരു സൂചനയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിലും പൊതുവെ ഓൺലൈനായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ധനനഷ്ടത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് കേതുസ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. വ്യക്തികളെക്കൊണ്ടും സാഹചര്യങ്ങളെക്കൊണ്ടും ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങളുമൊക്കെ പൂർണ്ണമായി ഇതുകൊണ്ട് നീങ്ങിപ്പോകും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രകൾ ഉണ്ടാകാനും യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ ഇവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങളുടെ സാധ്യത കാണുന്നു എന്നുള്ളതുകൊണ്ട് രാഹുസ്തോത്രം ജപിച്ചോളൂ. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, പൊതുവെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ദൃശ്യമാകും ദിവസം കഴിയുന്നതിന് മുമ്പ്. പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുവാനും ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട.
ചെറിയ ആരോഗ്യ പ്രയാസങ്ങളൊക്കെ വരാം. ശരീരം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ റൈഡിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. രാത്രികാല സഞ്ചാരം കഴിയുന്നതും കുറയ്ക്കുക. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് കുറച്ച് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ള കാര്യവും അറിയാം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, പൊതുവെ പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും ഭാഗ്യമുള്ള ദിവസമാണെന്ന് അറിഞ്ഞോളൂ. തടസ്സങ്ങൾ നീക്കുവാനായി ചൊവ്വാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ധനുരാശി, മൂലം പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അഭിപ്രായങ്ങൾക്ക് മറുപടി പറയുന്നത് വളരെ നിയന്ത്രണത്തോടുകൂടി മാത്രം എന്നുള്ള കാര്യവും അറിയുക. കമ്മ്യൂണിക്കേഷനിലുമൊക്കെ, പൊതുവെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എഗ്രിമെൻ്റൊക്കെ ഒപ്പുവെക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം. പൊതുവെ അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ തീരുമാനമെടുക്കുമ്പോൾ അതൊരു സെക്കൻഡ് തോട്ടിന് ശേഷം മാത്രം മതി എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴസ്തോത്രവും ശ്രീ വിഷ്ണു പഞ്ചായത്ത് സ്തോത്രവും ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നു മാത്രമല്ല, പൊതുവെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതിയും ദൃശ്യമാകും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിനൊരു ക്ഷീണമോ പൊതുവെ അലർജിക് കണ്ടീഷൻസോ ഒക്കെ ഉള്ളവർ ആരോഗ്യകാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രായമായവർ ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശനി സ്തോത്രം ജപിച്ചോളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങി ദിവസം കഴിയുന്നതിന് മുമ്പ് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പ്ലാനിംഗ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പുതിയ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പുതിയൊരു വീടിന് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കും എന്നുള്ളതാണ്. വാസസ്ഥാനം മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് മാത്രമല്ല, പഴയ വീടുണ്ടെങ്കിൽ അത് മോടി പിടിപ്പിക്കുവാനും വാഹനം മോടി പിടിപ്പിക്കുവാനുമായി പണം ചെലവാക്കുന്നതിനെക്കുറിച്ചൊരു തീരുമാനമോ അല്ലെങ്കിൽ പണം ചെലവാക്കുവാനോ ഉള്ള സാധ്യത ഏറെയാണ്. വീട്ടമ്മമാർക്ക് നേട്ടങ്ങളുടെ ഒരു ദിവസമായിരിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. പണച്ചെലവ് ഏറിയിരിക്കും. പ്രത്യേകിച്ച് പഴയ ബാധ്യതയുള്ളവർക്ക് ടെൻഷൻ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ അങ്ങോട്ട് കൊടുത്തു തീർക്കും എന്നുള്ളൊരു ടെൻഷൻ വരാം. ശ്രീ ലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. ഈ ടെൻഷൻ മാറും എന്ന് മാത്രമല്ല, വരുമാനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു സൂചനകൾ, കാര്യങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാർഗവും തെളിഞ്ഞു വരും. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് സ്വന്തമായി വരുമാനത്തിനുള്ള ഒരവസരമോ അവരുടെ എഡ്യൂക്കേഷനിലൊക്കെ വിജയമോ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.